എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം പശു പ്രസവിച്ച് മൂരിക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടി ആയാൽ എന്നുള്ളൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കലാണ്. അതെങ്ങനെ നേരിടാം, അതിനോടുള്ള പ്രതികരണങ്ങളാണ്. ഇക്കാര്യം ഞാൻ പലരോടും ചോദിച്ചു. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത്, പല പശു സംബന്ധിയായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും നാടൻ പശുക്കൾ പ്രസവിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം 20 ദിവസം 2 മാസമൊക്കെ കഴിഞ്ഞു വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ കാളക്കിടാവാണ്, മൂരിക്കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. കാള വളർത്തുന്നതിനെ കുറിച്ചൊക്കെ പലരും നല്ല രൂപത്തിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ, മെച്ചങ്ങൾ ഒക്കെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും കുറേ ഏറെ കർഷകർ ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പശുക്കളെയൊക്കെ വളർത്താം, കാളക്കുട്ടി ആയാൽ, അതായത് അതിനെ കൊല്ലാനായിട്ട് കൊടുക്കാനായിട്ട് വിൽപ്പന ചെയ്യുന്നത് അതിനെ കൊല്ലാനായിട്ട് അവർക്ക് താല്പര്യമില്ലതാനോ കശാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തു ചെയ്യും, എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അത് പശുവിനോടൊപ്പം തന്നെ ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നോക്കുക, പശുവിനെ നാടൻ പശുവിനെ വിൽക്കാനുണ്ട്, പക്ഷേ അത് കാളക്കുട്ടി ആണ്, പശുക്കുട്ടിയുടെ അപൂർവമായി വരുന്നുള്ളൂ, വരുന്നുണ്ട്, അപൂർവമായി വരുന്നുള്ളൂ എന്നതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്തരൊരു സംഗതിയിലേക്കാണ് നമ്മൾ ചർച്ചയിലേക്ക് നീക്കുന്നത്. അപ്പോൾ കാള വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പലരോടും ചോദിച്ചു, ഡാറ്റ കളക്ഷന് വേണ്ടി പലരോടും ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് കാള വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ആശയമാണ്. അത് ഈ മൂക്കേറിടാണ്ട് പശുവിനെ വളർത്തുക, അഴിച്ചിട്ട് വളർത്തുക, വട്ടക്കേറില്ലാണ്ട് വളർത്തുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ളതാണ്. പക്ഷേ അത് നടപ്പിലാക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് കാള വളർത്തലുമായി സംബന്ധിച്ചൊക്കെ പറയുന്നത്, കാളക്കുട്ടികളെ വളർത്താനായിട്ട്. പിന്നെ ചിലർ പറയുന്നത് വെച്ചാൽ അത്തരത്തിലൊരു നിയമത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, അങ്ങനെ വളർത്തി പ്രജനനം നടത്തുന്നതിനോട് അത് നമ്മുടെ നിയമപരമായിട്ട് അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ എന്തോ വർഷത്തിന് മുമ്പത്തെ കുറേ വർഷം മുമ്പുള്ള ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനൊരു കാര്യമുണ്ട് നാടൻ പശുക്കൾ വളർത്താൻ പാട്, കാളകൾ വളർത്താൻ പാടില്ല എന്നൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ. നമുക്ക് അതിലേക്കൊക്കെ വിടാം, അതിനൊക്കെ ആയിട്ടപ്പുറം അതിലേക്ക് ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതായത് കാളക്കുട്ടികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ, മനുഷ്യനാകുമ്പോഴും അതുപോലെ ആണും പെണ്ണും ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇവയിൽ കാളക്കുട്ടികൾ ഉണ്ടാവും, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ ഈ പ്രതിസന്ധി ക്ഷീരകർഷകർ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ആയിട്ട് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ വിഷയത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ മറ്റ് ചില രാജ്യങ്ങളിൽ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ക്ഷീരകർഷകനായ സുഹൃത്ത് പറഞ്ഞതാണ്, ഇന്ത്യയെപ്പോലെ തന്നെ അത്രയും വികസിച്ചില്ലാത്ത ചില രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ പോലും സെക്സ് സെമണം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെക്സ് സെമണം എന്ന് വെച്ചാൽ അതിന് ആ സെമണം കുത്തി വെച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടിയാണ് ജനിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ, ബീജസങ്കലനം നടന്നിട്ടുള്ള അണ്ടുണ്ടല്ലോ, അത് ആ ബീജസങ്കലനം നടന്നിട്ടുള്ള അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ രീതിയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ അത് മുഴുവനായിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിട്ടില്ല. പലരും അത് സംശയത്തോടു കൂടിയിട്ടാണ് ഈ സെക്സ് സെമിനയൊക്കെ കാണുന്നത്. ഒരു സുഹൃത്ത് പറയുന്നത് അത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ABS എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ സെക്സ് സെമൺ ഉണ്ട് എന്നുള്ള സുഹൃത്തൊക്കെ പറഞ്ഞു. അതിൽ സഹിവാളുണ്ട്, ഗിറോക്കിയുണ്ട്. അപ്പോൾ അത് എൻ്റെ കുത്തിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും അത് വിജയിക്കുകയാണെങ്കിൽ, കുത്തിവെപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് പശുക്കുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ ആയിരിക്കും. പിന്നെ ഈ കാളയുടെ പ്രശ്നം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. പക്ഷേ സാധാരണ കർഷകർ ഇതിനോട് തിരിഞ്ഞിരിക്കുകയാണ്, എന്തിനൊരു നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് വേറെ ക്ഷീരകർഷകനായിട്ടൊരു സുഹൃത്ത് പറഞ്ഞത്. ചിലർക്ക് പറയുന്നുണ്ട് സെക്സ് നമ്മൾ ഉപയോഗിച്ച് വിജയിച്ച കാര്യം പറയുന്നുണ്ട്. ഒരു ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് 60% വിജയമുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ശതമാനക്കണക്കിനോട് വേറെ സുഹൃത്ത് ചോദിക്കുന്നില്ല. ശതമാനം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആ 40% പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെമണിൻ്റെ കുറ്റമായിരിക്കില്ല, മറ്റ് പല സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ടൈമിൻ്റെയോ ഒക്കെ കുറ്റമായിരിക്കാം എന്നുള്ളതാണ്. പല സെമൺ ഇൻസുമിനേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻസുമിനേഷൻ അല്ലെങ്കിൽ ബീജങ്ങൾ കുത്തിവെക്കുന്നത് പരാജയപ്പെടുന്നത് ടൈമിൻ്റെ പ്രശ്നം മൂലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സമയം
അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പല ക്ഷീരകർഷകരും തയ്യാറാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമില്ല. അതാണ് എപ്പോഴാണ് മതി തുടങ്ങുന്നത്, എപ്പോഴാണ് മതി ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്, എപ്പോഴാണ് ആ മ്യൂക്കസ് ഡിസ്ചാർജ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നോട്ട് ചെയ്യാണ്ടൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുത്തിവെക്കപ്പെട്ടിട്ട് അവസാന സമയമാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. വേറൊരു സുഹൃത്ത് പറഞ്ഞു വെച്ചാൽ സെക്സൽ സമയത്തെ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് എന്നാണ് പറഞ്ഞത്. ധാരാളം പേര് കുത്തിവെക്കി വരുമ്പോൾ കുത്തിവെക്കാനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ധാരാളം പേര് സെക്സ് സമരണം ആവശ്യപ്പെടുമ്പോൾ, അപ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി വികസിക്കുമല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ കേരളത്തിലെ പശുക്കളിലൊന്നും വന്നിട്ടില്ല, വെച്ചൂർ, കാസർഗോഡ്, കുള്ളൻ മുതലായ പശുക്കളിലൊന്നും വന്നിട്ടില്ല, മറ്റേതിലൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് അതിന് വേണ്ട ടെക്നോളജി നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നുള്ള ചോദ്യം മറ്റ് പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാള പ്രശ്നം, കുട്ടി ജനിക്കുന്നത് കാളയാണ് എന്നുള്ള പ്രശ്നം പരിഹരിക്കാമല്ലോ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ജനുസുകളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ഈ ക്ഷീരകർഷക സുഹൃത്തിൻ്റെ അഭിപ്രായത്തിൽ, എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ള സംഭവമാണോ എംബ്രിയോ ആയിക്കഴിഞ്ഞാൽ അത് വളർത്തിയെടുക്കണം. അപ്പോൾ പിന്നെ ഈ നമ്മൾക്ക് ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്, വിവിധ ഇനങ്ങൾ തമ്മിലുള്ള സങ്കലനമൊക്കെ നടത്തിയിട്ട് അതുമില്ല ഇതുമില്ല എന്നുള്ള രൂപത്തിൽ, അതിനുമല്ല ഇതിനുള്ള രൂപത്തിൽ കുട്ടികളുണ്ടാവുന്നതിനെക്കുറിച്ച് പരക്കെ വിമർശനമുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജേഴ്സി പശുവിൽ ഗിറിനെ കുത്തിവെക്കുക, അപ്പോൾ ജേഴ്സിയും അല്ല ഗിറും അല്ലാത്ത ചില ഇനങ്ങളൊക്കെ ഉണ്ടാവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് പരാമർശ രൂപേണ ഒരു സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ഇതും പരിഹരിക്കാൻ പറ്റും, ഈ എംബ്രിയോ ട്രാൻസ്ഫർ വഴി ആ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ. വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമാകണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പം മൊബൈൽ ഫോണൊക്കെ സാധാരണമായില്ലേ, സ്മാർട്ട് ഫോൺ സാധാരണമായില്ലേ, അതുപോലെ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾ സാധാരണമായി കഴിഞ്ഞാൽ, പഞ്ചായത്ത് ലെവലിലെങ്കിലും സാധാരണമായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണകരമാണ്, ക്ഷീരകർഷകർക്ക് കൂടുതൽ ഗുണകരമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ സ്വാഭാവികമായിട്ട് തന്നെ സാധാരണമാകേണ്ടത് ഈ പറഞ്ഞ പ്രശ്നത്തിന്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെക്സൽ സമ്മൻ്റെ കാര്യമാണ്. അതിനേക്കാളും അതുക്കും മേലെന്ന് പറയില്ല, അതിനേക്കാൾ ഒന്നുകൂടി അപ്പുറത്ത് നിൽക്കുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്ഷീരകർഷകർക്ക് നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യമങ്ങൾ അടുത്തുതന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.